ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णा करुणासिन्धो दीनबन्धो जगत्पथे गोपेशगोपिकान्तराधाकान्तनमोऽस्तु ते तप्तकाञ्चनगौराङ्गे राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभुनंद श्रीअतगधाधर श्रीवासदी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഹരേ കൃഷ്ണ ഇന്ന് ഭഗവത്ഗീതയിലുള്ള ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മളെടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗീനാം അപ്പിസേഷാം മദ്ഗത്തെത്മന അല്ല അതല്ല മനുഷ്യാനാം സഹസ്രേഷു കഷിത് എതതി സിദ്ധയേ അപി സിദ്ധാനാം കശ്ചിൻ മാം വെത്തി വ്യത് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ മനുഷ്യനാം സഹസ്രേഷു കശിത് യഥി സിദ്ധയെ ആയിരക്കണക്കിൽ ജനങ്ങളുണ്ടെങ്കിലും കഷ്ടിച്ച് ഒരാളാണ് അതിൽ സിദ്ധി പൂർണ്ണത കൈവ കൈവരിക്കുന്നത് യഥാം അപ്പി കശ്ചിൻ കശിൻ മാംവേത്തി തത്വത്ത അങ്ങനെ ഒരു ആയിരം പേര് പൂർണ്ണത പ്രാപിച്ചതിൽ ഒരാളെ എൻ്റെ അടുത്ത് തിരികെ വരികയുള്ളൂ ഇപ്പോൾ പറയുന്നു വൈകുണ്ഠത്തിലേക്ക് എത്ര പേര് പോകും എന്നുള്ള കണക്കാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനെ മനസ്സിലാക്കുന്ന ആയിരത്തിൽ ഒരാളെ ഭഗവാൻ്റെ അടുത്ത് അതായത് ഭഗവാൻ അതായത് ആയിരം പേരിൽ ഒരാളായിരിക്കും ഭഗവാനെ തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിയുന്ന ആയിരം പേരിൽ ഒരാളായിരിക്കും ഭഗവാന്റെ സ്വധാമത്തിൽ പോകുന്നത് ആയിരത്തിൽ ഒരാളെ പോകത്തുള്ളൂ എന്നാൽ നമ്മുടെ സത്സംഗത്തിൽ ഇപ്പം നൂറ്റൻപത് പേരേ ഉള്ളൂ അപ്പോൾ ഒരാൾ പോലും പോകാൻ പറ്റുള്ളൂ ഡൗട്ടാണ് ആയിരത്തിലൊന്നേ പോവുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം നൂറ്റമ്പതേ ഉള്ളൂ മനുഷ്യാനാം സഹസ്രേഷു കസ്റ്റിദ് സിദ്ധയേം യഥാമപി സിദ്ധാനാം കശ്ചിൻ മാം വ്യക്തി തത്വത ആയിരം പേരെന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരാളെ അത് സാധ്യമാക്കുന്നുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയ ആയിരത്തിൽ ഒരാളെ എൻ്റെ അടുത്ത് തിരിച്ചു വരികയുള്ളൂ എന്ന് വെച്ചാൽ ആയിരം ഗുണം ആയിരത്തിൽ ഒരാളെ തിരിച്ചു പോവുള്ളൂ പത്ത് ലക്ഷം പേരിൽ ഒരാൾ മില്യൺ വിദ്യാജി പറയുന്നു എൻ്റെ കൂടെ എൻ്റെ കാര്യമേ ഒരു ചോദ്യ ചിഹ്നമാണ് ഓക്കേ അതായത് ഞാനൊക്കെ ഒരു സൈൻ ബോർഡാണ് ഒരു ബോർഡാണ് ഭാഗവതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു പലക മാത്രം നിങ്ങളെല്ലാവരും നാമം ജപിച്ചു മുന്നോട്ട് പോയാൽ ഞാനും നിങ്ങളുടെ പുറകെ അങ്ങനെ വന്നോളാം മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ ഭഗവാൻ പറയുന്നു ദശലക്ഷത്തിൽ ഒരാ ഒരാളാണ് ഈശ്വരൻ്റെ അടുത്ത് പോകുന്നത് ദശലക്ഷം പേരിൽ ഒരാളാണ് അപ്പോൾ അവ ആ വ്യക്തി എന്തുമാത്രം ഭാഗ്യവാനായിരിക്കും അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചതുർവേദികളും ത്രിവേദികളും നാല് വേദം മുഴുവനും സാക്ഷാത്കരിച്ചിട്ട് തിരിച്ചു പോകുമോ ശാസ്ത്രം പറയുന്നു ഇല്ല ഒരു ഉറപ്പുമില്ല ശരി അമ്പലത്തിൽ പത്ത് ലക്ഷം പത്ത് പത്ത് വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നിർമാല്യം തൊഴുതവർ തിരിച്ചു പോകുമോ അറിയില്ല ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകവും മുഴുവനും കാണാപ്പാഠം പഠിച്ചവർ തിരിച്ചു പോകുമോ അറിയില്ല അപ്പം ആരാ തിരിച്ചു പോവുക ഭഗവാൻ പറയുന്നു യോമാം പശ്യത്തി സർവത്ര സർവം ചാമയി പശ്യത്തി ഏത് ദിശയിലും ഏത് ദിക്കിലും ഏത് വസ്തുവിലും എന്നെ മാത്രം കാണുന്ന ഒരു ഭക്തൻ ഞാനല്ലാതെ ആ വ്യക്തിക്ക് അന്യാധീനമായി ഒന്നുമില്ല അന്യ അഭിലാഷിത ശൂന്യം അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാതി അനാവൃതം ആനുകൂല്യന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ അന്യ അഭിലാഷിതം ശൂന്യം വേറെ ഒരു ആഗ്രഹവും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല അല്ലേ നമുക്ക് ഭക്തിയും വേണം കൂടെ കാശും വേണം സ്ഥാനമാനവും വേണം പല്ലുവേദനയും മാറിക്കിട്ടണം കുറച്ച് കാണാൻ ഭംഗിയും വേണം എല്ലാം കൂടെ നടക്കില്ല അന്യ അഭിലാഷിത ശൂന്യം എല്ലാ ആഗ്രഹവും കളഞ്ഞിട്ട് ജ്ഞാനകർമാതി അനാവൃതം ജ്ഞാനത്തിനോടുള്ള ആസക്തി പിന്നെ പുണ്യകർമ്മങ്ങളോടുള്ള ആസക്തി അതുപോലും മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് ജ്ഞാനകർമാദി അനാവൃതം അങ്ങനത്തെ ഒരു മേഘം പാടില്ല എനിക്കിത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ചുള്ള അറിവ് വേണം അതിനെ ജ്ഞാനത്തിനോടും മാർത്തി പാടില്ല പുണ്യകർമ്മത്തിനോടും മാർത്തി മാർത്തിപ്പാടില്ല ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേനു കൃഷ്ണാനുശീലനം ഭഗവാന്റെ ഭക്തിക്ക് എന്തെല്ലാം സഹായമായി സഹായമായിത്തീരുമോ അതിനെയെല്ലാം നമ്മൾ ആചരിക്കണം ഒരു വൈഷ്ണവ ശ്രീ വൈഷ്ണവ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു യമുനാചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ യമുനാചാര്യ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം ആ യമുനാചാര്യൻ ഒരു ദിവസം പറയാ നല്ല ഭക്തന്മാർ ശ്രദ്ധിച്ച് കേൾക്കണം സന്ധ്യാവന്തനം നിനക്ക് പ്രണാമം ഈ ബ്രാഹ്മണരും എല്ലാവരും ഈ സന്ധ്യാവന്തനം മൂന്ന് ഒരു ദിവസം മൂന്ന് നേരം ഗായത്രി മന്ത്രവും ചൊല്ലിക്കൊണ്ട് അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് സന്ധ്യാവന്തനമേ എനി എനിക്ക് സമയമില്ല പിന്നെ മോക്ഷം ദേവി മോക്ഷത്തിൻ്റെ ദേവി വന്ന് വാതല് നിൽക്കുകയാണ് യമുനാചാര്യരുടെ വാതല് മോക്ഷത്തിലോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പറയാ എനിക്ക് നിങ്ങളോടും കടപ്പാട് വൈരാഗ്യമൊന്നുമില്ല എനിക്ക് മോക്ഷവും വേണ്ട പിതൃക്കൾ എല്ലാവരും എന്നെ ഇത് ചെയ്യണം മാപ്പാക്കണം കാരണം നിങ്ങളെ പൂജിക്കാനും എനിക്ക് സമയമില്ല മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരെ പൊറുക്കണം നിങ്ങളോട് പൂജിക്കാനും എനിക്ക് സമയമില്ല എനിക്കാ മുുന്ദൻ്റെ നാമം മാത്രം ജപിച്ച് ബാക്കിയെല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ തൃഭാതം മാത്രം ആസ്വദിക്കാനുള്ള ഒരേ ഒരു അനുഗ്രഹം മതി സന്ധ്യാവന്ദനവും വേണ്ട മോക്ഷവും വേണ്ട പിതൃക്കളെ പൂജിക്കാനും ഞാൻ തയ്യാറല്ല മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരും വേണ്ട ഒന്നും വേണ്ട ഇതിനെയാണ് ശരണാഗതി എന്ന് പറയുന്നത് ബാക്കി ഒന്നിലും ഒരു ഒരു വിശ്വാസം വയ്ക്കാതെ ഭഗവാന്റെ തൃപ്പാതത്തിൽ മാത്രം വിശ്വാസം വെച്ച് പുലർത്തുന്ന ശരണാഗതി അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇങ്ങനെ ശരണം പ്രാപിച്ച ഭക്തരെ എനിക്ക് എങ്ങനെ കൈയൊഴിയാൻ സാധിക്കും അവർക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ എൻ്റെ ഗ്രഹം എൻ്റെ സമ്പത്ത് സാരൂപ്യം എൻ്റെ രൂപം വേണമെങ്കിൽ അവർക്ക് തരാം സാമീപ്യം എൻ്റെ ലോകത്തിൽ തൊട്ടടുത്ത് എന്നോടൊപ്പം വസിക്കാനും ഞാൻ അവർക്ക് വരം കൊടുക്കാം അനുഗ്രഹം കൊടുക്കാം സാലോക്യം എൻ്റെ ഗ്രഹത്തിൽ തന്നെ അവർക്ക് വസിക്കാൻ സാധിക്കും സാഷ്ടി എൻ്റെ എല്ലാ എൻ്റെ കയ്യിലുള്ള സർവത്ര ഐശ്വര്യവും അവർക്ക് വേണ്ടിയുള്ളതാണ് പക്ഷെ എത്ര ചെയ്താലും അവർക്കതിലൊന്നിലും താല്പര്യമില്ല എൻ്റെ നാമം ജപിക്കുക സദാ സമയവും എൻ്റെ തൃപ്പാദത്തിനെ മനസ്സിൽ സ്മരിക്കുക എന്ന ഒരേ ഒരു കർത്തവ്യവും വെച്ചുകൊണ്ട് ഈ പുലർത്തുന്ന ഭക്തന്മാരെ എനിക്കെങ്ങനെ മറക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാറില്ല അതേ സമയം എൻ്റെ ഭക്തന്മാരുടെ കാര്യം ഞാൻ ഒന്നും മുടക്കാറുമില്ല എന്ന് ഭഗവാൻ വാക്കുകൊടുക്കും അത്രയ്ക്കും ഉയർന്ന സ്ഥാനമാണ് ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഭക്യാമാം അഭിജാനാത്തിയാവാൻസ്മി തത്വത എന്നെ ശരിക്കും ഈ ലോകത്തിൽ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭക്തന്മാർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ വേറെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാ ഭാഗവതത്തിൽ കുചേലൻ്റെ കഥ കാണെന്ന് നോക്കുമ്പോഴും പിന്നെ രുക്മിണിക്ക് ദൂതനായി വന്ന ഒരു ബ്രാഹ്മണൻ്റെ കഥ നോക്കുമ്പോഴും തന്നെ കാണാൻ ഭക്തന്മാർ വരുമ്പോൾ ഭഗവാൻ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഇറങ്ങി ഓടി അവരെ സ്വീകരിച്ച് അവരെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി കുചേലൻ വന്നപ്പോഴും അതാ പറഞ്ഞ് സംസാ സംഭവിച്ചത് ഭഗവാൻ രാജ്യകവാടത്തോട് കവാടത്തിനെ നോക്കി ഓടാൻ തുടങ്ങി ഭഗവാൻ പെട്ടെന്ന് അംഗവസ്ത്രം ധരിച്ചില്ല തലയിൽ കിരീടമില്ല ഒരു ചക്രവർത്തിയായിട്ടും അതിൻ്റെ ശരിയായ വേഷധാരണയൊന്നുമില്ല ഇപ്പം നമ്മളൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ആ കൃത്യമായ ആ വേഷത്തിലായിരിക്കുമല്ലോ പോകുന്നത് വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഓഫീസിൽ പോകാറില്ല കോടതിക്ക് പോകുന്നവരും ആശുപത്രിക്ക് പോകുന്ന ഡോക്ടർമാരും അതിൻ്റേതായ ധാര വേഷധാരണയിലേ പോവുള്ളൂ പക്ഷെ ചക്രവർത്തിയായ ദ്വാരകാധീശനായ ഭഗവാൻ പെട്ടെന്ന് തൻ്റെ അന്തപ്പുറത്തിരുന്ന് നേരായ അംഗവസ്ത്രമില്ല തലയിൽ കിരീടമില്ല രാജ്യം ഭരിക്കുന്ന ആ ഒരു ചെങ് ആ ഒരു എന്താ പറയുക ഒരു രാജാക്കന്മാരുടെ കയ്യിൽ ഒരു കോലുണ്ടാവും ആ കോലില്ല കയ്യിൽ പെട്ടെന്നങ്ങ് രാജ്യകവാടം നോക്കി രാജാവ് ഓടാൻ തുടങ്ങി ഭഗവാൻ അപ്പോൾ പത്നിമാരും രുക്മിണി സത്യഭാമ ജാമ്പവത്തി അവരും അങ്ങോട്ട് പുറകെ ഓടാൻ തുടങ്ങി പിന്നെ ദാസന്മാരും ദാസിമാരും കറക്റ്റ് ചെങ്കോൽ താങ്ക് യു ദിനേശ്ജി ചെങ്കോൽ എല്ലാവരും ഓടാൻ തുടങ്ങി എന്തിനാ ഭഗവാൻ സർവേശ്വരൻ ചക്രവർത്തി ഇപ്പോൾ രാജ്യകവാടത്തിനെ നോക്കി ഓടുന്നത് അദ്ദേഹം ഓടിച്ചെന്ന് കവാടത്തിൽ നിന്ന് കുചേലനെ വിളിച്ചോണ്ട് സുധാമേ സുധാമ ബ്രാഹ്മണ വിളിച്ചോണ്ട് വന്ന് അദ്ദേഹത്തിന് ഇരുത്തി പാദങ്ങൾ കഴുകി തൻ്റെ പത്നിമാരും ദാസന്മാരും ദാസിമാരെടുത്തൊക്കെ പറയാം എന്നും സംസാരിക്കുമല്ലേ ആ സുധാമ ഇദ്ദേഹമാണ് എൻ്റെ ബാല്യകാല സുഹൃത്ത ഞങ്ങൾ ഒരുമിച്ച് ഇത് ചെയ്തു അത് ചെയ്തു അങ്ങനെ എങ്ങനെ സ്തുതിക്കാണ് ഭഗവാൻ പാദങ്ങൾ കഴുകി സുധാമയുടെ കാലെടുത്ത് തൻ്റെ മാറിൽ വെച്ച് അത്രയും ഉയർന്ന സ്ഥാനമാണ് ഭഗവാൻ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് അതേപോലെ രാജസൂയ യാഗത്തിനായി ഭഗവാൻ ചെന്നിരുന്ന സമയത്ത് ഭഗവാൻ യുധിഷ്ഠിരൻ ധർമ്മരാജൻ്റെ അടുത്ത് ചോദിച്ചു ഞാനും എന്തെങ്കിലും സേവനം ചെയ്തോട്ടെ അപ്പോൾ ധർമ്മരാജൻ പറഞ്ഞു ഭഗവാനെ അങ്ങാണ് മുഖ്യ അതിഥി ചീഫ് ഗസ്റ്റാണ് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയാണ് അങ്ങ് അങ്ങ് വന്നിട്ട് ഞാനും എന്തെങ്കിലും സേവനം ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും കണ്ടെത്തി ചെയ്തോളാം ഉടനെ ഭഗവാൻ രാജ്യകവാടത്തിൽ ചെന്ന് വേഷമെല്ലാം മാറി ഒരു കാവൽക്കാരൻ്റെ വേഷവും ധരിച്ച് ആ ഉത്സവത്തിന് വന്ന സർവത്ര ബ്രാഹ്മണരുടെയും എല്ലാവരുടെയും പാദം കഴുകി ചെരുപ്പ് വാങ്ങിച്ച് അട്ടിവെച്ചുകൊണ്ടിരിക്കുക സാധാരണ അതൊക്കെ വളരെ താഴ്ന്നവർ ചെയ്യുന്ന കാര്യമാണ് തൻ്റെ ഭക്തന്മാർ ബ്രാഹ്മണന്മാർ ഋഷിമാർ മുനിവര്യന്മാർ ആ രാജസൂയ യാഗത്തിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഓരോരുത്തരുടെ അവർക്കും അറിഞ്ഞുകൂടെ ഇത് ഭഗവാനാണെന്ന് വേഷം മാറിയിരിക്കുക പാദവും കഴുകി അവരുടെ ചെരുപ്പുകൾ വാങ്ങിച്ചട്ടി വയ്ക്കും ശ്രീവൈഷ്ണവ ഒരു മനോഹരമായ ഒരു കഥയുണ്ട് കാഞ്ചിപൂർണ എന്നൊരു വൈഷ്ണവൻ ഈ കഥ നടന്നത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാടിൽ കാഞ്ചീപുരത്തിലാണ് കാഞ്ചീപുരത്തിൽ വല വളരെ പ്രസിദ്ധമായ വരദരാജസ്വാമി ക്ഷേത്രമുണ്ട് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ കാഞ്ചീപുരം വരദരാജസ്വാമി ക്ഷേത്രം നിങ്ങളും ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാകും വെള്ളത്തിനടിയിലിരുന്ന് നാൽപ്പത് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ഭഗവാന്റെ വിഗ്രഹം എടുത്തു വച്ച് പൂജകളൊക്കെ ചെയ്ത ഈ ഒരുപാട് തവണ കഴിഞ്ഞ വർഷം ആ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് കൊല്ലം മുമ്പേ നാൽപ്പത് വർഷത്തിനൊരിക്കൽ ആ വിഗ്രഹം വെള്ളത്തിന്ന് എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വരദരാജസ്വാമിക്ക് ചാമരം വീശുന്ന ഒരു ഒരു ദാസനുണ്ടായിരുന്നു അദ്ദേഹം ഉയർന്ന കുലത്തിലൊന്നും ജനിച്ച ആളല്ല ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഒരാളൊന്നല്ല സാധാരണ ഒരു ആ ദാസൻ ഇങ്ങനെ ചാമരം വീശുന്ന സേവനവ പക്ഷേ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ഭക്തൻ കറക്റ്റ് അത്തിവരദർ അത്തിവരദർ അത്തിമരം കൊണ്ടുണ്ടാക്കിയ ആ വിഗ്രഹമാണ് അതുകൊണ്ടാണ് അത്തിവരദർ എന്ന പേര് ആ നാൽപ്പത് വർഷത്തിലൊരിക്കൽ വെള്ളത്തിൽ നിന്നെടുത്ത് വെക്കുന്നത് പക്ഷെ അതൊരു അതിശയം തന്നെയാണ് ഈ മരം കൊണ്ട് ഉണ്ടാക്കി ആ മരം നാൽപ്പത് കൊള്ളം വെള്ളത്തിനകടിയിലിരുന്ന് ഒന്നും ഇരിക്കുന്നത് അതൊരു മഹാ അത്ഭുതം തന്നെയാണ് അത്തിവരദർ വിഗ്രഹം അപ്പോൾ ഇദ്ദേഹം സദാസമയം വരദരാജ വരദരാജപ്പെരുമാളിനിങ്ങനെ ചാമരം വീശിക്കൊണ്ടേയിരിക്കും ഇരുപത്തി മണിക്കൂറും ഭഗവാൻ സേവനം ചെയ്ത് 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 മനസ്സിനകത്ത് വേറെ ഒന്നുമില്ല ഭാഗവതം ഇതിനെ ആമയാ ഉദാഹരണമായി പറയുന്നത് ഈ ആമ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തീരത്തോ നദിയുടെ തീരത്തോ മുട്ടയിടും മുട്ടയിട്ടിട്ട് ഈ ആമ വെള്ളത്തിനകത്തു പോയി ധ്യാനത്തിൽ കൂടെയാണ് ആമ ഈ മുട്ടയ്ക്ക് ഉഷ്ണം തരുന്നതും ഈ മുട്ട വിരിയുന്നതും മറ്റ് ജീവലാജാലങ്ങളെല്ലാം ഈ മുട്ടയുടെ പുറത്ത് വന്ന് ഇരിക്കും ഏത് ജീവിയാണെങ്കിലിപ്പം മുതലയാണെങ്കിൽ പോലും പല്ലികളാണെങ്കിൽ പോലും എല്ലാം മുട്ടയിട്ടിട്ട് പാമ്പാണെങ്കിലും അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് ചെയ്യും കോഴിയൊക്കെ ആണെങ്കിൽ ആ മുട്ടയുടെ പുറത്ത് കയറി ഇരിക്കും എല്ലാ ജീവജാലങ്ങളും ഏകദേശം അങ്ങനെ തന്നെയാണ് കുഞ്ഞുണ്ടാക്കുന്നത് പക്ഷേ ഇത് മാത്രം ആമ മാത്രം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുട്ടയെ വന്നിട്ട് സമുദ്ര തീരത്തോ അല്ലെങ്കിൽ നദിയുടെ തീരത്തോ വച്ചിട്ട് ഇത് വെള്ളത്തിനകത്ത് പോയി ഭാഗവതം പറയുന്നു ധ്യാനത്തിൽ കൂടെയാണ് ആ മുട്ടെ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഓർത്തുകൊണ്ടേയിരിക്കും എങ്ങനെയാണോ ഗർഭിണിയായ അമ്മ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചിന്ത കുഞ്ഞിനെക്കുറിച്ചായിരിക്കും ആണായിരിക്കോ പെണ്ണായിരിക്കോ എങ്ങനെയായിരിക്കും നല്ല സ്വഭാവമായിരിക്കുമോ എന്നെപ്പോലെ ആയിരിക്കോ ഭർത്താവിനെ പോലെ എന്താ കളറ് എന്താ നിറം ഇരുപത്തി നാല് മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണ് അവരുടെ ബോധം ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് ഇത് ഭൗതികമായി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആത്മീകമായും സാധിക്കും സദാസമയം ഭഗവാനെ മാത്രം ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ എല്ലാ സൽഗുണങ്ങളും സൽഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടാകും എല്ലാം യശസ് കീർത്തി ഐശ്വര്യം പരിശുദ്ധി എല്ലാം അദ്ദേഹത്തിൽ ഉണ്ടാകും അപ്പം ഈ കാഞ്ചിപൂർണ മഹാഭക്തൻ സദാസമയം ഇങ്ങനെ ചാമരം കൊണ്ട് വീശി 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 ഭഗവാനെ തന്നെ നിരന്തരം കാണുകയും സംസാരിക്കുകയും ചെയ്ത് ഒരു അന്യോന്യം പരസ്പരം വളരെ ഒരു അടുപ്പമാണ് ഇവർ തമ്മിലുണ്ടായത് ഭഗവാനും ഭക്തനും തമ്മിൽ അപ്പോൾ എന്തെയും കുറേ കാര്യങ്ങൾ ഇവർ സംസാരിക്കും അപ്പോൾ നാട്ടുകാരും അറിഞ്ഞു ഈ കാഞ്ചീപൂർണൻ വന്നിട്ട് ഭഗവാനോട് സംസാരിക്കുകയാണ് എന്നുള്ള കാര്യം നാട്ടുകാരും അറിഞ്ഞു അപ്പോൾ നാട്ടുകാരും ഓരോ ദിവസവും ഓരോരോ ലെറ്റർ കൊടുത്ത് വിടും എൻ്റെ മകളുടെ വിവാഹം എന്ന് നടക്കും ഭഗവാൻ്റെ അടുത്തൊന്ന് ചോദിക്കും എൻ്റെ വേദന എപ്പോൾ മാറും ഇങ്ങനെ ഓരോരുത്തരും അപേക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹവും ചെന്ന് ചാമരം ഭീഷ്മ ഭഗവാൻ ചോദിക്കും കാഞ്ചീപൂർണ ഇന്നെന്താണ് വാർത്ത ഭഗവാനെ ഞാൻ വരുന്ന വഴിക്ക് ഇന്ന വീട്ടിലുള്ള ആളെ കണ്ടു അവരുടെ മകൾക്ക് വിവാഹം നടക്കുന്നേ ഇല്ല എപ്പോൾ നടക്കും ഭഗവാൻ പറയാ അടുത്ത വർഷം ചിങ്ങത്തിനങ്ങ നടക്കുമെന്ന് പറഞ്ഞോളൂ ഇങ്ങനെ ആൻസേഴ്സും കിട്ടി തുടങ്ങി അപ്പോൾ ദൈവത്തിനോട് സംസാരിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മഹാപ്രസിദ്ധനുമായി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അമ്പലത്തിലോട്ട് വരുമ്പോൾ രാമാനുജാചാര്യ മഹാ ആചാര്യനാ അദ്ദേഹം വന്ന് സാഷ്ടാംഗം ഇദ്ദേഹത്തിൻ്റെ കാലിൽ വീണു ഉടനെ കാഞ്ചീപൂർണ പറഞ്ഞു ആചാര്യ അങ്ങ് എൻ്റെ കാലിൽ വീഴുകയെ ഞാൻ സാധാരണ ദാസൻ അങ്ങ് ആയിരക്കണക്കിൽ ജനങ്ങൾക്ക് മന്ത്രദീക്ഷ കൊടുത്ത് ദൈവത്തിൻ്റെ തൃപാദത്തിലോക്ക് വൈകുണ്ഠത്തിലോട്ട് അയക്കുന്ന ആളല്ലേ എൻ്റെ കാലിൽ വീഴുകയെ അയ്യോ അയ്യോ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വീഴാൻ തുടങ്ങി അപ്പം അദ്ദേഹം പറഞ്ഞു കാലം ഞാൻ ഭഗവാനെ ഗ്രന്ഥത്തിലും മന്ത്രത്തിലു ആ കാണുന്നത് നീ ഭഗവാനെ നേർക്ക് നേർ മുഖാമുഖം കണ്ട് സംസാരിക്കയില്ലേ നിന്നെക്കാളും പരമഭക്തനുണ്ടോ ഇന്ന് സംസാരിക്കുമ്പോൾ കാഞ്ചീപൂർണ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം കാഞ്ചീപൂർണ ചോദിച്ചു അങ്ങക്ക് വേണ്ടിയോ എന്താണ് കൽപ്പിച്ചാലും ഞാൻ അതങ്ങനെയും ചെയ്യാം രാമാനുജാചാര്യർ ചോദിച്ചു എപ്പോൾ മോക്ഷം കിട്ടുമെന്ന് ഭഗവാൻ്റെ അടുത്ത് ചോദിക്കും ആകെ ചിന്താ കുഴപ്പത്തിലായി കാമാൻ കാമ ഭഗവാൻ ഇങ്ങനെ ഒരു രാമാനുജാചാര്യർ ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിന് തന്നെ മോക്ഷം കിട്ടുമോ എന്ന് സംശയം വന്നാൽ പിന്നെ ആർക്ക് കിട്ടാനാ അപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്താ കാഞ്ചീപൂർണ ഇന്ന് എന്നും കാണുന്ന പോലെ അല്ലല്ലോ ഒരു ചിന്താ കുഴപ്പത്തിലാണല്ലോ അത് ഭഗവാനെ വരുന്ന വഴിക്ക് രാമാനുജാചാര്യരെ കണ്ടു ആണോ നീ മഹാഭാഗ്യവാന ആചാര്യനെ കണ്ടത് അല്ല അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എന്താണ് ചോദ്യം അദ്ദേഹത്തിന് എന്നും മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു തൻ്റെ ഗുരുവിന് അദ്ദേഹം മൂന്ന് വാക്ക് കൊടുത്തിരിക്കുക ആ മൂന്ന് വാക്കും നടപ്പിലാക്കിയാൽ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞേക്ക് അപ്പോൾ മറുപടി കിട്ടി ഇതും കൂടെ കേട്ടപ്പോൾ കാഞ്ചീപൂർണയുടെ കൺഫ്യൂഷൻ ഒരട്ടിയും കൂടെ കൂടി എക്സ്ട്രാ കൺഫ്യൂഷനായി ഭഗവാൻ ചോദിച്ചു ഞാൻ ഞാൻ മറുപടി കൊടുത്തല്ല വീണ്ടും എന്താ നിനക്ക് കൺഫ്യൂഷൻ അല്ല അപ്പം എനിക്കപ്പം മോക്ഷം കിട്ടും ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാഞ്ചീപൂർണ നിനക്ക് മോക്ഷമേ കിട്ടില്ല അയ്യോ കൃഷ്ണ അതെന്താ അങ്ങനെ എനിക്കെന്തുകൊണ്ട് മോക്ഷം കിട്ടൂല്ല അപ്പം പറഞ്ഞു നീ എന്നെ മാത്രമേ സേവിച്ചുള്ളൂ എൻ്റെ ഭക്തന്മാരെ നീ ഇന്നു വരെ സേവിച്ചിട്ടേയില്ല ഭക്തിയുടെ രഹസ്യമാണ് ഇത് നമ്മുടെ ഭക്തജനങ്ങൾ മനസ്സിലാക്കണം ആദിപുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട് കൃഷ്ണൻ പറയാം എൻ്റെ ഭക്തന്മാർ പോലും എൻ്റെ ഭക്തന്മാരല്ല എൻ്റെ ഭക്തന്മാരെ സേവിക്കുന്ന ഭക്തനെ സേവിക്കുന്ന അവൻ്റെ ഭക്തനെ സേവിക്കുന്ന ഭക്തൻ്റെ 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 ഭക്തനെ സേവിക്കുന്നതാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ ഒരു ശ്ലോകമുണ്ട് ഗോപി ഭർത്ത പദകമലയോർ ദാസ ദാസ ദാസാനുദാസ ഞാൻ ഭഗവാൻ്റെ ഭക്തനായ നേരിട്ട് ഭക്തനായ ഭക്തനാവില്ല ഒരിക്കലും ഭഗവാൻ്റെ ഭക്തൻ്റെ ഭക്തൻ്റെ ഭക്തൻ ഗോപി ഭർത്ത പദകമലയോർ ഗോപിയുടെ ഭർത്താവാരാ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സേവിക്കുന്ന ഗോപി ഭർത്ത പദകമലയോർ ദാസ ദാസ ദാസാനുദാസ സേവകൻ്റെ 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 സേവകൻ അങ്ങനെ ആയാലേ ഭക്തി വരുള്ളൂ നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും കൗസല്യ സുപ്രജ അത ഒരു ദിവസം രാവിലെ എല്ലാവരും കേൾക്കുന്നതാണ് സുപ്രഭാതം അതിനകത്തൊരു വരിയുണ്ട് ഉണ്ട് ത്വഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യഭൃത്യ ഭൃത്യസ്യ ഇതിമര ഇതിമാംസ്മര ലോകനാഥ് ഇങ്ങനെ ഒരു വരി ഉണ്ടാവും അതിനകത്ത് നീ നാടുത്ത പ്രാവശ്യം സുപ്രഭാതം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ത്വഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യഭൃത്യ ഭൃത്ത ഭൃത്യഭൃത്യ ഇതിമാം സ്മരലോകനാഥ ഒരു വരി ഭഗവാനെ ഞാൻ അങ്ങയുടെ സേവകനല്ല ത്വൃൃത്യഭൃത്യ പരിചാരക ഭൃത്യഭൃത്ത ഭൃത്യ അങ്ങയുടെ സേവകൻ്റെ 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 ഏഴു പ്രാവശ്യമാണ് പറയുന്നത് ഭഗവാനെ സേവിക്കുന്നതിനെക്കാളും ഉയർന്നതാ സദാ സമയം ഭഗവാനെ ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്ന ഭക്തന്മാരെ സേവിക്കുന്നത് അങ്ങനത്തെ ഭക്തന്മാരെ സേവിക്കുമ്പോൾ അവരുടെ സമ്പത്താണ് ഈശ്വരൻ അവരെ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട് നാരദ മഹർഷി പറയുന്നു ദ്വാരകയിൽ അന്വേഷിച്ചു പോയാൽ കൃഷ്ണനെ കാണില്ല ശരി മധുരയിൽ അന്വേഷിച്ചു പോയാൽ അവിടെയും കൃഷ്ണനെ കാണില്ല എവിടെയാണെന്ന് രുക്മിണിയെടുത്ത് ചോദിച്ചപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു ഈ പാണ്ഡവര് എപ്പോൾ പന്ത്രണ്ട് വർഷം വനത്തിൽ പോയോ ഭഗവാൻ അവരുടെ കൂടെ വനത്തിൽ പോയെന്ന് പാണ്ഡവർ പന്ത്രണ്ട് കൊല്ലം ശാപം കിട്ടി ശിക്ഷ കിട്ടി വനത്തിൽ പോയി ഭഗവാൻ എന്ത് ചെയ്തിട്ട് ആ വനത്തിൽ പോയത് ഭക്തന്മാർ വനത്തിലായതുകൊണ്ട് ഞാനും വനത്തിലാ അപ്പോൾ ഭഗവാൻ പറഞ്ഞു കാഞ്ചീപൂർണൻ്റെ അടുത്ത് നീ എന്നെ മാത്രമേ ഇതുവരെ സേവിച്ചിട്ടുള്ളൂ എൻ്റെ ഭക്തന്മാരെ നീ ഇതുവരെ സേവിച്ചിട്ടേയില്ല അത്ര എന്നെ കാഞ്ചീപൂർണം പതുക്കെ അവിടെ ചാമരം വെച്ചു വരദരാജസ്വാമി ഭഗവാൻ ചോദിച്ചു എവിടെയാ പോകുന്നത് മുക്കുന്ദമാല സ്തോത്രത്തിലും ഒരു ശ്ലോകമുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഓക്കെ അപ്പോൾ ചോദിച്ചു എന്താണ് കാഞ്ചീപൂർണ്ണ എൻ്റെ അടുത്ത് വരതരാജസ്വാമി ചോദിക്കുക കാഞ്ചീപൂർണ്ണം നീ എവിടെയാ പോകുന്നത് അല്ല അങ്ങല്ലേ പറഞ്ഞത് ഞാൻ ഭക്തന്മാരെ സേവിച്ചില്ലെന്ന് അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ ചാമരം വീശുന്നില്ല ഭക്തന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി ചാമരം വീശിക്കോളാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ സേവനവും ഉപേക്ഷിച്ചിട്ട് അവിടെ അന്ന് പോയി അദ്ദേഹം നേരെ കാഞ്ചീപൂർണം പോയി എന്ത് ചെയ്തു വെച്ചാൽ വേഷമെല്ലാം മാറി ആരും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അന്ന് കാലത്ത് ഈ മനുഷ്യരെ മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു കൽക്കട്ടയിലൊക്കെ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു എഴുപത് എൺപത് വരെയും അങ്ങനത്തെ വണ്ടികളുണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്തൊക്കെ അങ്ങനെ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഈ റിക്ഷാ വണ്ടി പോലെ പക്ഷേ ആൾക്കാർ വലിച്ചുകൊണ്ട് ഓടും അങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ആൾക്കാരതി കയറിയിരിക്കും ഇനി ഒരാൾ വലിച്ചുകൊണ്ട് ഓടും അപ്പോൾ ആ വണ്ടി എടുത്തിട്ട് വൈഷ്ണവരുടെ വീടുകളിൽ കൃഷ്ണഭക്തന്മാരുടെ വീട്ടിൻ്റെ മുമ്പേ ഒക്കെ ചെന്നിട്ട് താൻ ആരാണെന്ന് പറയില്ല കാരണം കാഞ്ചീപൂർണനാണ് വണ്ടി വലിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ വണ്ടി കയറോ ആരും കയറത്തില്ല ഭഗവാൻ്റെ അടുത്ത് സദാ സമയവും എന്താ പറയുക സംസാരിക്കുന്ന ഒരാൾ അപ്പോൾ എന്തെയ്യും ഇദ്ദേഹം വേഷം മാറി കൃഷ്ണഭക്തന്മാരുടെ വീട്ടിൻ്റെ എല്ലാം പോയി നിൽക്കും നിന്നതിന് ശേഷം അവർ വന്ന് വണ്ടിയിൽ കയറിയാൽ എവിടെ പോകണം ചോദിച്ചാൽ ആ സ്ഥലത്ത് കൊണ്ടേ വിടും കാശ് വാങ്ങിക്കും ചിലപ്പം കാശു വാങ്ങിക്കില്ല ഇങ്ങനെ ഒരു കൊല്ലം അദ്ദേഹം എല്ലാ ഭക്തരെയും വണ്ടിയിൽ വച്ച് തെരുതെരുവായിട്ട് വലിച്ചുകൊണ്ട് പോയി ആ സേവനം ചെയ്തു ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്നു ഭരതരാജസ്വാമിയുടെ അടുത്ത് സേവനം തുടരാൻ വരദരാജസ്വാമി ഭഗവാൻ ചോദിച്ചു എന്താ കാഞ്ചീപൂർണ്ണ ഒരു കൊല്ലം നിന്നെ കണ്ടില്ലല്ലോ ഭഗവാനല്ലേ പറഞ്ഞത് ഞാൻ ഭക്തന്മാരെ സേവിച്ചില്ല എനിക്ക് മോക്ഷം കിട്ടില്ല അതുകൊണ്ട് ഒരു കൊല്ലം ഞാൻ എല്ലാ ഭക്തന്മാരെയും താഴ്ന്നവർ ഉയർന്നവർ എന്നൊരു വ്യത്യാസമില്ല എല്ലാ ഭക്തരെയും വണ്ടിയിൽ വച്ച് ഞാൻ എല്ലാ സ്ഥലത്തും വലിച്ചോണ്ട് ഓടി ആണോ എന്താണ് നിൻ്റെ അനുഭവം അപ്പോൾ കാഞ്ചീപൂർണ്ണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഭഗവാൻ വിഷമിക്കരുത് ഇല്ല ഇത്ര കാലം ഞാൻ അങ്ങേ സേവിച്ചല്ലോ അതെ അതിനേക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് ഭക്തരെ സേവിച്ചപ്പോൾ കിട്ടി എന്ന് പറഞ്ഞു ആണോ അത് ശരി അപ്പം നിനക്ക് മോക്ഷപ്രാപ്തിക്കുള്ള അർഹതയെല്ലാം ആയി അങ്ങനെ ഭഗവാനും കാഞ്ചീപൂർണനും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുക അപ്പോൾ ഭക്തന്മാരെ സേവിക്കുക ഭഗവാൻ തന്നെ പറയുന്നു എന്നെ മനസ്സിലാക്കുന്നത് പോലും പൂർണ്ണമല്ല എൻ്റെ ഭക്തന്മാരെ മനസ്സിലാക്കുന്നതാണ് പൂർണം എന്ന് പറയും അപ്പോൾ ഭക്തന്മാർക്ക് അത്രയും ഉയർന്ന ഒരു സ്ഥാനമുണ്ട് ഒരു മഹിമയുണ്ട് അതുകൊണ്ട് ഭക്തന്മാരെ സേവിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അത് നമ്മൾ ഒരിക്കലും ഇടരുത് അതുകൊണ്ടാണ് അന്ന് കാലത്തൊക്കെ ഗ്രഹസ്ഥര് സാധുക്കളെല്ലാം തെരുവിൽ നടന്നു പോകുമ്പോൾ അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും എന്തെങ്കിലും ചെറിയ ദക്ഷിണയോ വസ്ത്രമോ പഴങ്ങളോ ഈ സന്യാസി വര്യന്മാർക്ക് കൊടുക്കുകയും അതൊക്കെ ചെയ്തു ഇന്ന് കാലത്ത് അതൊക്കെ പ്രായോഗികമല്ല എന്നാലും എന്ത് സേവനം എളുപ്പത്തിൽ ചെയ്യാം നാമം ജപിക്കാം നാമം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാം ഇത് ജപിക്കാത്തവരെ കൂടെ ഇത് ജപിപ്പിക്കാം ഇത് ചെയ്യുമ്പോൾ പ്രഭുപാദ് സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഹരേ കൃഷ്ണ ഇന്ന്